എല്ലാവർക്കും തന്നെ ആക്ഷൻ കിട്ടുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ലാലേട്ടൻ്റെയും ദുൽഖർ സൽമാൻ്റെ സിനിമകൾ നേരിട്ട് തന്നെ ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ് അതിനോടൊപ്പം തന്നെ ഈ മാസം തിയേറ്ററുകളിലൂടെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളുടെ റിലീസ് ഡേറ്റ് നോക്കിയേക്കാം അപ്പോൾ ഒട്ടും തന്നെ കളയുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം പുതുപുത്തൻ സിനിമാ വിശേഷങ്ങളും ഒ ടി ടി അപ്ഡേറ്റുകളും അറിയുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും കേരളത്തിലെ തിയേറ്ററുകൾ തുറക്കാൻ പോവുകയാണ് കൃത്യമായി പറയുകയാണെങ്കിൽ ഈ വരുന്ന ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി അമ്പത് ശതമാനം സീറ്റ് ഓക്കുപൻസിയോടെയാണ് വീണ്ടും കേരളത്തിലെ തിയേറ്ററുകൾ തുറക്കാൻ പോകുന്നത് ആദ്യം റിലീസ് ചെയ്യാൻ പോകുന്ന മലയാള സിനിമ എന്ന് പറയുന്നത് ടിനു പാപ്പച്ച സംവിധാനത്തിൽ ആന്റണി വർഗീസ് അർജുൻ അശോകൻ എന്നീ താരങ്ങളൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന അജഗജാന്തരം എന്ന മലയാള സിനിമയാണ് സിനിമയ്ക്ക് യു ബാർ എ സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിട്ടുള്ളത് സിനിമ ഒക്ടോബർ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ റിലീസിന് വേണ്ടി രണ്ടാമതായിട്ട് അന്ന് തന്നെ റിലീസ് ചെയ്യാൻ പോകുന്ന മലയാള സിനിമയാണ് സ്റ്റാർ എന്ന സിനിമ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയിട്ടുള്ളത് ജോജു ജോർജ് പൃഥ്വിരാജ് സുകുമാരൻ എന്നീ താരങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് സെൻസർ ബോർഡിൽ നിന്നും ക്ലീൻ യു സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിട്ടുള്ളത് സിനിമയും ഒക്ടോബർ ഇരുപത്തി ഒമ്പത് തീയതി തന്നെയാണ് കേരളത്തിലെ തീയേറ്ററിലൂടെ റിലീസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ റിലീസിന് വേണ്ടി പിന്നീട് ഒരു മൂന്ന് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം നമ്മുടെ കേരളത്തിലെ തീയേറ്റർ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ് തമിഴ് നടനായ രജനീകാന്തിൻ്റെ തമിഴ് സിനിമയായ അണ്ണാത്ത എന്ന സിനിമ സിനിമ ദീപാവളി സ്പെഷ്യലായിട്ട് നവംബർ നാലാം തീയതിയാണ് കേരളത്തിലെ തീയേറ്ററിലൂടെ റിലീസ് ചെയ്യാൻ പോകുന്നത് തമിഴ്നാട്ടിലെ തിയേറ്ററിലും അന്ന് തന്നെയാണ് റിലീസ് ചെയ്യുക മാത്രമല്ല ഈ ഒരു സിനിമയുടെ സെക്കൻഡ് സിംഗിൾ സോങ്ങ് ഇന്നലെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ റിലീസിന് വേണ്ടി അന്ന് തന്നെ ഒരേ സമയം തമിഴ്നാട്ടിലെ തിയേറ്ററിലും അതിനോടൊപ്പം തന്നെ കേരളത്തിലെ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു തമിഴ് സിനിമയാണ് ആനന്ദ ശങ്കറിന്റെ സംവിധാനത്തിൽ വിശാലും ആര്യം പ്രധാന വേഷത്തിലെത്തുന്ന എനിമി എന്ന സിനിമ സിനിമയും ഈ വരുന്ന ദീപാവലി സ്പെഷ്യൽ ആയിട്ട് നവംബർ നാലാം തീയതിയാണ് തീയേറ്റർ റിലീസ് ചെയ്യാൻ പോകുന്നത് ദീപാവലി സ്പെഷ്യൽ ആയിട്ട് നവംബർ നാലാം തീയതി തന്നെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ് നമ്മുടെ തമിഴ്നാടനായ സിംബു നായകനായി വരുന്ന മനാട് എന്ന സിനിമ സിനിമയുടെ ഒ ടി ടി അവകാശം സ്വന്തമാക്കിയിട്ടുള്ളത് ആമസോൺ പ്രൈം വീഡിയോ ആണ് സിനിമയിൽ പ്രധാന വേഷ െത്തുന്നത് എസ് ജെ സൂര്യയും കല്യാണി പ്രദർശിനിയുമാണ് അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ റിലീസിന് വേണ്ടി അടുത്തതായിട്ട് നമ്മുടെ കേരളത്തിലെ തിയേറ്റർ റിലീസ് ചെയ്യാൻ പോകുന്ന മലയാള സിനിമയാണ് ആസിഫ് അലി രജീഷ വിജയൻ എന്നീ താരങ്ങളൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന എല്ലാം ശരിയാകും എന്ന മലയാള സിനിമ സിനിമ നവംബർ പത്തൊമ്പതാം തീയതിയാണ് കേരളത്തിലെ തിയേറ്ററിലൂടെ റിലീസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച സിനിമയുടെ ഓഫീഷ്യൽ ടീസറൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അടുത്തതായിട്ട് കേരളത്തിലെ തീയേറ്റർ റിലീസ് ചെയ്യാൻ പോകുന്ന മലയാള സിനിമയാണ് സുരേഷ് ഗോപിയും രഞ്ജി പണിക്കും പ്രധാന വേഷത്തിലെത്തുകയും നിതിൻ രഞ്ജി പണിക്കർ സംവിധാനം ചെയ്യുന്ന എന്ന സിനിമ ഏകദേശം ഒന്നര വർഷത്തെ ഗ്യാപ്പിന് ശേഷമായിരിക്കും സുരേഷ് ഗോപിയുടേതായിട്ടൊരു സിനിമ കേരളത്തിലെ തീയേറ്ററിലൂടെ റിലീസ് ചെയ്യാൻ പോകുന്നത് നവംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് സിനിമ തിയേറ്ററിലൂടെ റിലീസ് ചെയ്യാൻ പോകുന്നത് ഇതുവരെ പുറത്തു വന്ന ലേറ്റസ്റ്റ് റിലീസ് അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ അടുത്ത മാസം അവസാനത്തോടെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ് ആഹ എന്ന സിനിമ സിനിമ നവംബർ ഇരുപത്തി ആറാം തീയതിയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് ഇന്ദ്രജിത് സുകുമാറിന് അമിത് ചക്കാലക്കലൊക്കെയാണ് പ്രധാന വേഷത്തിലെത്തിയിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ചകളിൽ രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഒരു സിനിമാ പ്രമി കാത്തിരിക്കുന്ന രണ്ട് അപ്ഡേറ്റുകളായിരുന്നു ഒന്ന് നമ്മുടെ ലാലേട്ടൻ്റെ ആറാട്ട് എന്ന സിനിമയുടെ റിലീസ് ഡേറ്റ് അപ്ഡേറ്റും അതിനോടൊപ്പം തന്നെ നമ്മൾ കാത്തിരുന്ന കുറുപ്പ് എന്ന സിനിമയുടെ റിലീസ് ഡേറ്റ് അപ്ഡേറ്റുമായിരുന്നു ശ്രീനാഥ് രാജേന്ദ്രൻ്റെ സംവിധാനത്തിൽ നടൻ ദുൽഖർ സൽമാൻ തന്നെ നിർമ്മിക്കുകയും ദുൽഖർ സൽമാന് പുറമെ തന്നെ സണ്ണി വെയിന് ഷൈൻ ടോം ചാക്കു ഇന്ദ്രജിത് സുകുമാറിന് എന്നീ താരങ്ങളൊക്കെ പ്രധാന വേഷത്തിൽ എത്തുന്ന സിനിമയാണ് കുറുപ്പ് ഒരു വർഷത്തോളമായി സിനിമയുടെ റിലീസിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു സിനിമ ഡയറക്റ്റ് ഒ ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ മാസങ്ങളായിട്ട് ൂമർ അപ്ഡേറ്റുകളൊക്കെ തന്നെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു അപ്ഡേറ്റുകൾ എല്ലാം തന്നെ ഇവിടെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ വരുന്ന നവംബർ പത്തൊമ്പതാം തീയതി കുറുപ്പ് എന്ന സിനിമ തിയേറ്ററിലൂടെ റിലീസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദുൽഖർ സൽമാന്റെ സിനിമയുമായി ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടാൻ വരുന്നത് നമ്മുടെ ലാലേട്ടന്റെ ആറാട്ട് എന്ന സിനിമയാണ് ലാലേട്ടന്റെ ആറാട്ട് എന്ന സിനിമ നവംബർ പന്ത്രണ്ടാം തീയതി റിലീസ് ചെയ്യുമെന്നാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഏതൊരു സിനിമയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് തീർച്ചയായും കമന്റിലൂടെ രേഖപ്പെടുത്തുക ഞാൻ കാത്തിരിക്കുന്നത് ലാലേട്ടന്റെ ആറാട്ടും കുറുപ്പ് എന്ന സിനിമയും വേണ്ടിയാണ് പുതുപുത്തൻ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക